നമ്മുടെ കറ്റാർവാഴയൊക്കെ ഉണ്ടല്ലോ, ഉണ്ടല്ലേ, ഇത് മാറ്റി നടാനായിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറുണ്ട്, പക്ഷേ അതിൻ്റെ കവറൊക്കെ പോയിട്ടുണ്ട്, കൂടെ എല്ലാം ഫുൾ പോയി. റൗണ്ട് ഓർക്കിഡ് ആണെങ്കിൽ കണ്ടില്ലേ, അത് മണ്ണിൽ നട്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. പൂവ് അങ്ങോട്ട് വരുന്നില്ല, നല്ല പൂവൊക്കെ വരുന്നില്ല. ഇതിൻ്റെ വേറെ കളറിൽ, അതിൻ്റെ വേറെ കളറുണ്ട്. അത് ഞാൻ ചട്ടിക്കകത്ത് നല്ല വൃത്തിക്ക് നട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് നല്ല ഉഷാറായിട്ടുണ്ട്. അത് പൂക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് മണ്ണിൽ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് ചട്ടിക്കകത്ത് കുറച്ച് നടണം. ഇനിയിപ്പം ഇന്നൊരു വീഡിയോ ഒക്കെ നമുക്ക് ചട്ടിക്കകത്ത് കുറച്ച് നടാം. ഹായ് ഫ്രണ്ട്സ്, എവരിഗ്രീൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റൗണ്ട് ഓർക്കിഡ്, ഞാൻ കുറച്ച് റൗണ്ട് ഓർക്കിഡ് കൊണ്ടുവച്ചിരുന്നു. പക്ഷേ അത് പിന്നെ ഞാൻ നിലത്താണ് ഇത് നട്ടത്, അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഗ്രോത്ത് ആയിട്ട് വന്നിട്ടില്ല. അത് ഞാനിപ്പോൾ പിന്നെ അത് പരീക്ഷണാർത്ഥം ഞാൻ ഒരു രണ്ട് പ്ലാന്റ് ഞാൻ ചട്ടിയിൽ നട്ടു. ചട്ടിയിൽ നട്ട് നല്ല ചകിരിയും പിന്നെ അതുപോലെ ഓടിൻ്റെ കഷ്ണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട്, കരി ഇങ്ങനെയുള്ള സാധനമൊക്കെ ഇട്ടിട്ട് ചട്ടിയിൽ നട്ട് നോക്കിയപ്പം അത് നല്ല ഗ്രോത്ത് ആയിട്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇതാ ഇവിടെ പിന്നെ ഒരു രണ്ട് മൂന്ന് പിന്നെ പ്ലാന്റുകൾ നമ്മുടെ റൗണ്ട് ഓർക്കിഡിൻ്റെ കുറച്ച് പ്ലാന്റുകൾ ഞാൻ ഇവിടെ ഇങ്ങനെ നട്ടിരുന്നു. പക്ഷേ അത് കുറേ നശിച്ചു പോയി. അതുപോലെ ഒരു മൂന്നാല് കളറിൽ ഞാൻ പിന്നെ പ്ലാന്റുകൾ വെച്ചതാണ്. പക്ഷേ അതിവിടെ ഇപ്പോൾ എനിക്ക് ഈ രണ്ട് വൈറ്റ് കളറിലുള്ള രണ്ട് പ്ലാന്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. യെല്ലോ കളറൊക്കെ പിന്നെ ഉള്ള തൈകളൊക്കെ ഞാൻ വെച്ചിരുന്നു, പക്ഷേ അതെല്ലാം പോയി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പിന്നെ ഈ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ചട്ടിയിൽ രണ്ട് ചട്ടിയിലാക്കിയിട്ട് ഞാൻ തൈകൾ വെച്ചിരുന്നു. പക്ഷേ അത് നല്ല ഗ്രോത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് എന്തോ അത്ര ഒരു നല്ലൊരു ലെവലിലേക്ക് വന്നിട്ടില്ല. അത് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ മണ്ണിൽ നട്ടതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് ഇനിയിപ്പം അത് ഇപ്പം പറിച്ചിട്ട് പുതിയ ചട്ടിയിലേക്ക് വെക്കാനാണ് ഞാൻ പിന്നെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. പിന്നെ ഒരു പിന്നെ ഒരു വീഡിയോയിൽ ഞാനത് ചട്ടിയിൽ എങ്ങനെയാണ് നടുന്നത് എന്നുള്ള ഞാൻ ഒരു വീഡിയോ വിശദമായിട്ട് ഞാനത് ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ ചട്ടിയിൽ വെച്ചിരിക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതുണ്ടല്ലേ, ഇത് നമ്മൾ ചട്ടിയിൽ നട്ട തൈകളാണ്. അത് ഒരു ഇതുപോലത്തെ ഒരു കട മാത്രം, ഇതുപോലത്തെ ഒരു കട മാത്രം ഞാൻ കൊണ്ടു നട്ടാണ്. ഇത്രയുള്ളൊരു ചെറിയൊരു കഷ്ണം തൈ കൊണ്ടു നട്ടാണ്. അതിപ്പോൾ നിറച്ചും സ്പ്രെഡായിട്ട് നിറച്ചും പിന്നെ തൈകൾ വന്നിട്ടുണ്ട്, അതുപോലെ പൂക്കളും വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലേ, പൂവൊക്കെ കുറേ ഈ മഴ ആയതുകൊണ്ട് കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് പൂ വരാൻ തുടങ്ങിയാണ്. ഇപ്പോൾ പൂ കുറേ പോയിട്ടുണ്ട്. ഇത് പിന്നെ റൗണ്ട് ഓർക്കിഡിൻ്റെ മിനിയേച്ചറാണ്. എൻ്റെ കൂടെ എച്ചിലും ഉണ്ട് കേട്ടോ. യെസ്, ഇത് ഭയങ്കര ശല്യം. നമുക്ക് മഴക്കാലത്ത് ഏറ്റവും വലിയ ശല്യമാണ് നമ്മുടെ എച്ചിൽ. അപ്പോൾ ഈ എച്ചിലിനെ തുരത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ടിപ്പ്, ഞാനൊരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ സാധാരണ ഞാൻ പിന്നെ ചെടികളിലൊക്കെ പരീക്ഷിച്ചിട്ട് പിന്നെ വിജയം കണ്ടതാണ്. എന്നാലും ഈ സാധനം മഴക്കാലത്ത് എന്തായാലും ഉണ്ടാവും, ഇല്ലാതിരിക്കുകയല്ലത്. അപ്പോൾ വല്ലാത്തൊരു ശല്യമാണ് പുഴുക്കൾ, അതുപോലെ എച്ചിലുകൾ, ഇങ്ങനെയുള്ള ശല്യങ്ങൾ, ഇങ്ങനെയുള്ള ശല്യം ചെയ്യുന്ന ഒരുപാട് കീടങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ പൂക്കളും പിന്നെ ചെടിയുടെ ഇലകളും ഒക്കെ തിന്ന് നശിപ്പിക്കുന്ന ഒരുപാട് കീടങ്ങളുണ്ട് ഈ മഴക്കാലത്ത്. അപ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ല, ഇത് ഞാൻ ഈ ചെടി നട്ടിരിക്കുന്നത് ഇതാ ഇതുപോലെ ചകിരികൾ ഇതുപോലെ പീസാക്കിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കൊത്തി ഇട്ടു. അതുപോലെ പിന്നെ അല്പം മണൽ, ചകിരിച്ചോറ്, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ ചട്ടിയിൽ ഇത് നട്ടിരിക്കുന്നത്. അപ്പം ഞാൻ മറ്റേ നിലത്ത് നട്ടതെന്ന് പറഞ്ഞാൽ വെറും ചാണാപ്പൊടി മാത്രം ഇട്ടിട്ടാണ് നിലത്ത് നട്ടത്. പക്ഷേ അതത്ര ഒരു ഗുണത്തിൽ വന്നിട്ടില്ല അത്. ഇപ്പോൾ ഇതെന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ല പിന്നെ അടിപൊളിയായിട്ട് നല്ല ഗ്രോത്താണ് കാണിക്കുന്നത്. പൂക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ നടുന്നതാണ് നമ്മുടെ റൗണ്ട് ഓർക്കിഡ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ പുതിയ പിന്നെ പൂക്കളും മൊട്ടുകളും ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ സിമെൻറ്റ് ചട്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് നിർമ്മിച്ചുണ്ടാക്കിയ ചട്ടിയാണ്. പക്ഷേ അതിലും കുറച്ചും കൂടെ ഗ്രോത്തായിട്ട് കണ്ടത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിൽ നട്ടതാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സിമെൻറ്റ് ചട്ടിയാകുമ്പോൾ ഇത് ഒന്നാമത് ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കുടുസായ ഒരു ചട്ടിയാണ്. വലിയൊരു വ്യാസമൊന്നുമില്ല ഇതിന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നെ റൂട്ട്സൊക്കെ കണ്ടില്ല, ഇതിനകത്ത് തിങ്ങിയിട്ടുള്ള. ഇനിയിപ്പോൾ ഇതിൻ്റെ ചട്ടിയൊക്കെ മാറ്റണം നമുക്ക്. അപ്പം നമ്മൾ ഇത് പിന്നെ എങ്ങനെയാണ് നടുന്നത്, ഇതിൻ്റെ പിന്നെ നടാൻ ഉപയോഗിക്കുന്ന ഈ റൗണ്ട് ഓർക്കിഡ് നടാൻ ഉപയോഗിക്കുന്ന പിന്നെ അതിൻ്റെ രീതികളൊക്കെ പിന്നെ നമ്മൾ പിന്നീടൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.
പിന്നെ ഇത് ചകിരി എങ്ങനെയാണ് നമ്മൾ പീസുകളാക്കുന്നത്, അതുപോലെ ഇതിനകത്ത് മറ്റെന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നൊക്കെയുള്ള വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പം നോക്കുമ്പം പിന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പം അത് നമ്മുടെ റൗണ്ട് ഓർക്കിഡ് നിലത്ത് നട്ടതൊരു ഗ്രോത്തായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നോക്കുമ്പോൾ ചട്ടിയിൽ നട്ടത് നല്ല ഗ്രോത്തായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.